ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പ്ലേസ് വാല്യൂ പഠിച്ചിട്ടുണ്ട്, സ്ഥാനവില. ഇപ്പം 8 എന്ന് പറയുന്നത് ഒരൊറ്റ അക്കസംഖ്യയാണ്, ഒരക്കസംഖ്യയാണ് അല്ലേ. ആ 8 പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതായത് 8 നമുക്ക് 8 × 1 എന്ന് എഴുതാം. ഇനി 18 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്കറിയാം 8 പ്ലേസ് വാല്യൂ 1 ആണ്, 1 പ്ലേസ് വാല്യൂ 10 ആണ് അല്ലേ. 8 സ്ഥാനവില എന്ന് പറയുന്നത് 1 ആണ്. 8 സ്ഥാനവില എന്ന് പറയുന്നത് 1 ആണ്. 1 സ്ഥാനവില എന്ന് പറയുന്നത് 10 ആണ്. അതായത് 18 നമുക്ക് 1 × 10 + 8 × 1 എന്ന് എഴുതാം. ഇതുപോലെ 128 എന്ന് പറയുമ്പോൾ അവിടെ 8 സ്ഥാനവില 1 ആണ്, 2 സ്ഥാനവില 10 ആണ്, 1 സ്ഥാനവില 100 ആണ് അല്ലേ. ഇവിടെയാണെങ്കിൽ 8 സ്ഥാനവില 1 ആണ്, 4 10 ആണ്, ഇവിടെ 4 100 ആണ്, പിന്നെയോ 1 എന്ന് പറയുമ്പോൾ 1000 ആണ്, 1000. സോ ഇതിനെ നമുക്ക് 1 × 1000 + 4 × 100 + 4 × 10 + 8 × 1 എന്ന് എഴുതാം. സെറ്റല്ലേ. ഇനി 14562 14562 എന്ന് പറയുന്ന നമ്പറിൽ 2 പ്ലേസ് വാല്യൂ 0 ആണ്, സോറി പ്ലേസ് വാല്യൂ 1 ആണ്, 6 10 ആണ്, 5 100 ആണ്, 4 1000 ആണ്, 1 എന്താണ്, 1 10,000 ആണ്, 10,000. സംശയമില്ലല്ലോ, സെറ്റല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമൽ വരുമ്പോൾ എങ്ങനെയാണ് പ്ലേസ് വാല്യൂ എന്നുള്ളതാണ്. ദശാംശം കഴിഞ്ഞിട്ട്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. നോക്കിക്കോ, ഇപ്പം 0.1 എന്ന് എഴുതുമ്പോൾ ഈ 1 പ്ലേസ് വാല്യൂ നമ്മൾ പറയുക 10 അല്ല 10th എന്നാണ്. ആദ്യത്തേത് തന്നെ 10th, അഥവാ 1/10 ആണ് അതിന്റെ പ്ലേസ് വാല്യൂ. 1/10, 0.1 നമുക്ക് 1 × 1/10 എന്ന് എഴുതാം. ഇനി 0.2 ആണെങ്കിൽ 0.2 2 പ്ലേസ് വാല്യൂ എന്താണ്, 1/10 ആണ്. ഇതിനെ 2 × 1/10 എന്ന് എഴുതാം. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1/10 ആണെന്ന് പഠിച്ചു വെക്കുക. 10th എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. 0.8 ആണെങ്കിൽ 8 × 1/10 എന്ന് എഴുതാം. അതായത് 8 പ്ലേസ് വാല്യൂ 1/10 ആണ്. സെറ്റല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം 0.23 എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ 1/10 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1/100 ആണ്. സോ 0.23 നമുക്ക് എങ്ങനെ എഴുതാം, 2 × 1/10 + 3 × 1/100 എന്ന് എഴുതാം. അടുത്തത് 0.324 എന്നാണെങ്കിൽ ഇതിൽ 3 എന്ന് പറയുന്നത് ആദ്യത്തെ ആളാണ്, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആളാണ്. 3 1/10 ആണ്, 2 എത്രയായിരിക്കും, 1/100. രണ്ടാമത്തേതാണെങ്കിൽ 1/20, അതാണ് പ്ലേസ് വാല്യൂ. മൂന്നാമത്തെ ആൾ, പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആൾ എന്ന് പറയുമ്പോൾ എത്രയാണ്, 4 പ്ലേസ് വാല്യൂ 1/1000. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 0.32567 എന്ന് പറയുമ്പോൾ 3 പ്ലേസ് വാല്യൂ എത്രയാണ്, 3 പ്ലേസ് വാല്യൂ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യത്തെ ആളാണെങ്കിൽ 1/10, 2 പ്ലേസ് വാല്യൂ 1/100 അല്ലെ, 1/100. 5 പ്ലേസ് വാല്യൂ 1/1000 അല്ലെ. 6 പ്ലേസ് വാല്യൂ എത്രയാ, 1/10,000 ആണോ. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 3 × 1/10 + 2 × 1/100 + 5 × 1/1000 അല്ലെ. മൂന്നാമത്തെ ആളാണെങ്കിൽ 1/30, 5 × 1/1000 + 6 ×, ശ്രദ്ധിക്കണേ, 6 × എത്രയാണ്, 1/10,000. നാലാമത്തെ ആളാണെങ്കിൽ
10,000 എന്ന് പറയുമ്പോൾ 1 4 0 പ്ലസ് എന്ത് എഴുതാം 7 × 1/1 lakh അതായത് 50 വരും. അഞ്ചാമത്തെ ആളാണെങ്കിൽ 50 1/50. സോ സ്ഥാനവില എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ ആളാണെങ്കിൽ 1/10, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെൻത്ത്. 1/100, അതിനെ വിളിക്കും ഹൺഡ്രഡ്ത്ത്. എന്താ പറയുക? ഹൺഡ്രഡ്ത്ത്, ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ്ത്ത്, ഹൺഡ്രഡ്ത്ത്. അതുപോലെ തൗസൻഡ്ത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇവിടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 0.643 എന്ന് പറയുന്നതിൽ 3 പ്ലേസ് വാല്യൂ, പ്ലേസ് വാല്യൂ ഓഫ് 3, പ്ലേസ് വാല്യൂ ഓഫ് 3 എത്രയാണ്? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? തെറ്റാവല്ലേ? ക്ലിയർ അല്ലേ? ഒരു പ്രശ്നമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.